എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിംസിന്റെ കരുതൽ ഇനി നിങ്ങളുടെ വീട്ടിലും. നിംസ് ഹോം കെയർ ലബോറട്ടറി സേവനങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. ഫോൺ 9495938271. തിരുവാലി കേന്ദ്രീകരിച്ച് ഒരു വസ്ത്രനിർമ്മാണ ക്ലസ്റ്റർ രൂപീകരിക്കുന്നതിന്റെ പ്രാരംഭയോഗം പോപ്പീസ് ബേബി കെയർ ലിമിറ്റഡിന്റെ ഓഫീസിൽ വെച്ച് നടന്നു. നിലമ്പൂർ താലൂക്കിലെ വിവിധ യൂണിറ്റ് ഉടമകളാണ് യോഗത്തിൽ പങ്കെടുത്തത്. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ രഞ്ജിത് ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. പറയുകയാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളായിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ക്ലസ്റ്ററുകളുടെ എണ്ണം വളരെ കുറവാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രണ്ട് ക്ലസ്റ്ററാണ് ഉള്ളത്. രണ്ട് വേറെ രണ്ട്, ഒന്ന് നമുക്ക് നമ്മുടെ മെക്കാനിക്കൽ എന്താണ് എഞ്ചിനീയറിംഗ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മറ്റൊന്ന് ഉദ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പക്ഷേ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 3 കൊല്ലത്തോളം മലപ്പുറം ജില്ലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അപ്പോഴത്തൊട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴും ക്ലസ്റ്ററിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു തരത്തിലുള്ള ഇൻഡസ്ട്രിയിലെ ഉള്ള യൂണിറ്റുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഏരിയ. അപ്പൊ അതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിനെ പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്കിനും ആദ്യം തന്നെ നമുക്ക് തിരുവാലി, തിരുവാലിയുടെ ചുറ്റുവട്ടമുള്ള പഞ്ചായത്തിലെ എല്ലായിടത്തും നമ്മുടെ ഗാർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രത്യേകിച്ച് നമ്മളിപ്പോ ഓഫീസിന്റെ മാനുഫാക്ചറിങ് മെയിൻ ഐറ്റം ആയിട്ടുള്ള കിഡ്സിന്റെ ഗാർമെന്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട ധാരാളം യൂണിറ്റുകൾ ഉള്ള ഒരു കോൺസെൻട്രേഷൻ ഉള്ള ഏരിയ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഞാനും ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത്. പിന്നെ അത് വീണ്ടും എന്താണ് ഒരു ചർച്ചയിലുണ്ട്, പിന്നെ പല കാര്യങ്ങളിലൂടെ അത് മുന്നോട്ട് പോയി ഇടയ്ക്ക് വെച്ചത് നോക്കി, പിന്നെ മറ്റു പല വർക്കുകളുമായിട്ട് പോയി. പക്ഷേ വീണ്ടും അത് ഓരോ തവണയും വീണ്ടും വീണ്ടും കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം അതിന് സാധ്യതയുണ്ടെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നം. കാരണം ഓരോരുത്തരും ചെയ്യുന്നത് ഇപ്പൊ പലവരും പല റേഞ്ചില് ചെയ്യുന്നവരാണ്. അപ്പൊ എല്ലാവർക്കും ഒന്ന് ഈ പറയപ്പെടുന്ന തരത്തിലുള്ള യൂണിറ്റുകൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ആൾക്കാർ വേണം. ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാകാത്തത് സംഘം ചേർന്ന് നടപ്പാക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് ചെയ്യാൻ കഴിയുന്നതുവരെ സാധ്യമാകുന്നു എന്നതാണ് ക്ലസ്റ്റർ രൂപീകരണത്തിന്റെ നേട്ടം. ആഗോളതലത്തിൽ നിന്നുള്ള മത്സരം, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം, വിപണന സാധ്യത കുറവ്, മികച്ച സാങ്കേതികത, കൂടുതൽ മുതൽ മുടക്ക് നടത്താൻ സാധിക്കാത്തത് തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ക്ലസ്റ്റർ രൂപീകരണം മാറും. 30 കോടി വരുന്ന മുതൽ മുടക്കിൽ 20% സംരംഭകരും 60% കേന്ദ്ര ഗവൺമെന്റും 20% സംസ്ഥാന ഗവൺമെന്റുമാണ് വഹിക്കുന്നത്. യോഗത്തിൽ മാനേജർ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. പോപ്പീസ് എം ഡി ഷാജു തോമസ്, ബി എസ് ബാബുരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലസ്റ്ററിന്റെ സാധ്യതകളെക്കുറിച്ച് അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ ക്ലാസ് എടുത്തു. വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചയും നടന്നു. ക്ലസ്റ്റർ രൂപീകരണത്തിന്റെ സാധ്യതകളെയും മുതൽ മുടക്കിനെയും കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഷാജു തോമസ് ചെയർമാനായ കമ്മിറ്റിയെ നിശ്ചയിച്ചു. ADIO എം ശ്രീരാജ്, വ്യവസായ വികസന ഓഫീസർമാരായ ബ്രിജേഷ് അരക്കൻ, എൻ സന്തോഷ് കുമാർ, ഇ ജസീല, ED മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവാലി. ശുക്രി നട്സ് ആൻഡ് ചോക്ലേറ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, കാളികാവ് റോഡ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഉദ്ഘാടനം June 12 രാവിലെ 11 മണിക്ക്. ഇനി വണ്ടൂരിന്റെ ഓരോ ആഘോഷങ്ങളിലും കൈയൊപ്പ് ചേർത്താൻ ഞങ്ങളുണ്ടാകും. ദ മിന്റ് ഫാഷൻ എക്സ്ചേഞ്ച് നിയർ പഞ്ചായത്ത് ഓഫീസ്, മഞ്ചേരി റോഡ്, വണ്ടൂർ.